സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതത്തെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അതായത് ആടുജീവിതം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചില വിവാദങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള പുതിയൊരു വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നജീബ് അങ്ങനെ ചെയ്തോ, നജീബ് ആടിനെ അങ്ങനെ ചെയ്ത വൃത്തികെട്ടവനാണോ ഈ നജീബ്, അത് സിനിമയിൽ കാണുന്നില്ലല്ലോ, സിനിമയിൽ എന്തുകൊണ്ടത് ഉപയോഗിച്ചില്ല എന്ന് പല ആൾക്കാരും ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അതിന് ഇന്നലെ വ്യക്തമായൊരു ഉത്തരം നൽകിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെന്യാമിൻ തന്നെയാണ്. ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് അത് സിനിമയിൽ ചിത്രീകരിച്ചിരുന്നു, പക്ഷേ അത് എ സർട്ടിഫിക്കറ്റാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് സിനിമയിൽ കാണിക്കാൻ കഴിയില്ല, അങ്ങനെ സെൻസർ ബോർഡ് അത് എടുത്തു കളഞ്ഞു എന്നാണ് ഈ ബെന്യാമിൻ പറയുന്നത്. അപ്പോൾ ബെന്യാമിനെ അറിയാലോ, ഇത് ചിത്രീകരിച്ചിട്ടുണ്ടാകും. ബെന്യാമിൻ നോവല് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം, ദാ ഇത് വെക്കണേ, ഈ സാധനം നിങ്ങൾ വെക്കണോട്ടാ, ഈ സാധനം നിങ്ങൾ ഒരിക്കലും തൂക്കിയെറിയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നജീബിനെ നാണം കെടുത്താനുള്ള ഒന്നാമത്തെ ആയുധമാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ സിനിമയിൽ വെക്കണമെന്ന്. പക്ഷേ ഇന്ന് ബ്ലെസ്സിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. അതായത് ബ്ലെസ്സി കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം, ഈ നോവല് സിനിമയാക്കുന്നു എന്ന് ഞാൻ ബെന്യാമിനോട് പറഞ്ഞപ്പോഴേ ഇതിൻ്റെ അകത്തെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ട് ഞാനങ്ങ് സിനിമയാക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ എന്താണ് കാണുന്നത് അത് മാത്രമേ എനിക്ക് കാണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു രംഗം ആ ഒരു സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ ബ്ലെസ്സി പറയുന്നത്. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ചിന്താബോധമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒരു പക്ഷേ ഈ സിനിമയിൽ അതുണ്ടായിരുന്നുവെങ്കിൽ ഈ സിനിമ മറ്റ് തലങ്ങളിലേക്ക് പോയേനെ, അതായത് ഒരു 12 മണിൻ്റെ ഉച്ചപ്പടമായി പോയേനെ എന്ന് ഞാൻ പറയുള്ളൂ. ഈ നജീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ ഇതിലും വലിയൊരു ചതി ഇല്ലായിരുന്നു. കാരണം അതെങ്ങാനും ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം എത്രമാത്രം വിഷമിച്ചേനെ. അതായത് ഈ നജീബ് എന്ന് പറയുന്ന വൃത്തികെട്ടവനായിരുന്നോ എന്നുള്ള തരത്തിൽ ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത് അതാണ്. പക്ഷേ നജീബിന് ഇപ്പോഴതൊരു നാണക്കേടായി തോന്നിയിട്ടുണ്ട്. ഇന്നൊരു ഇൻ്റർവ്യൂവിൽ നജീബ് പറഞ്ഞത് ഞാൻ ബെന്യാമിൻ സാറിനെ വിളിക്കുന്നുണ്ട്, അതായത് അതിപ്പോൾ ശരിയല്ല, ഒന്നുകിൽ അദ്ദേഹം തുറന്നു പറയണമത്. ബെന്യാമിൻ അത് എവിടെയും തുറന്നു പറഞ്ഞിട്ടുമില്ല, ഇത് ഞാൻ പുസ്തകത്തിന് വേണ്ടി ചെയ്തതാണെന്ന് ബെന്യാമിൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. നജീബാണിപ്പോൾ പല സ്ഥലങ്ങളിലും പോയിട്ട് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോഴദ്ദേഹം പറഞ്ഞത് ഇതൊരു ബുക്കല്ലേ, ഇതൊരു നോവലല്ലേ, കഥയാക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് നജീബ് എന്ന് പറയുന്നൊരു പാവത്തിന് ബെന്യാമിൻ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലെസ്സി എന്ന് പറഞ്ഞ എന്താ, അത് ചിത്രീകരിച്ചിട്ടില്ല. ബെന്യാമിൻ എന്താ പറഞ്ഞത്, ചിത്രീകരിച്ചിരുന്നു, അത് തൂക്കിയെറിഞ്ഞത് മറ്റേ സെൻസർ ബോർഡാണ് എന്നാണ് ബെന്യാമിൻ പറഞ്ഞത്. അപ്പോൾ ബെന്യാമിൻ ഇത് കൃത്യമായിട്ട് ചിത്രീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അത് ബ്ലെസ്സിയോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ബ്ലെസ്സി പറഞ്ഞു പോയിട്ട് പണിയും ടോക്കടേ എന്ന് പറഞ്ഞു, അത്ര തന്നെ, വേറെ ഒന്നും നടന്നിട്ടില്ല അവിടെ. കാരണം ബ്ലെസ്സിക്കറിയാം ഈ ഒരു സംഭവം പുറത്തു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് ഇത് ബാധിക്കും. ആ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്നത്, ആ ഒരൊറ്റ സീന് കൊണ്ട് മാത്രം ആ മനുഷ്യൻ്റെ വില മൊത്തം ഇല്ലാതായേനെ. ആ മനുഷ്യനെ ചിലപ്പോൾ തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ ആൾക്കാർ കൂവിയേനെ. അതേ എനിക്ക് പറയാനുള്ളൂ, ആ ഒരു സീൻ ഉണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് ഇന്ന് ഇദ്ദേഹം കരയുന്നില്ലേ. ഇദ്ദേഹം കരയേണ്ടിയിരുന്നത് ആ സീൻ ഉണ്ടെങ്കിലായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും വൃത്തികെട്ട സീനല്ലേ. അതായത് ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഒരു പോയിട്ടൊരു 4-5 മാസം കഴിയുമ്പോഴേക്കും ഒരാടിനെ അങ്ങ് കാണുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് അങ്ങ് കാമാക്തി വന്നു, ആസക്തി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ വീട്ടുകാരെയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയല്ലേ. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, നമ്മൾക്കൊരു ബുക്ക് വെക്കണം, ഇല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, ഒരു സിനിമ ഓടണം, അതിനു വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 2 ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസും കൂടി കയറ്റിക്കൂടെ. എന്നാൽ എങ്ങനെയായാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാർക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു സിനിമ ഇറക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് സിൽക്ക് സ്മിതേൻ്റെ ഒരു ഡാൻസ് ഉൾപ്പെടുത്തുമായിരുന്നു ഏത് സിനിമ വന്നു കഴിഞ്ഞാലും. അന്ന് സിൽക്ക് സ്മിത വാങ്ങിച്ചത് ഒരു ഡാൻസിന് 1,00,000 രൂപ എന്നിട്ടാ. അന്ന് മെയിൻ നടന്മാർ വരെ 10,000-20,000 വാങ്ങിക്കുമ്പോഴാണ് സിൽക്ക് സ്മിത ഒരു ഡാൻസിന് 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു പ്രോഗ്രാമിന് വന്നിട്ട് 1,00,000 രൂപ വാങ്ങിച്ചത്. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ലേ, ഈ സിൽക്ക് സ്മിതേൻ്റെ ഡാൻസ് കാണാൻ എല്ലാവരും ഇതിന് കയറും, അതിനു വേണ്ടിയിട്ടാണ്. സിനിമയിലൊരു മണ്ണും ഉണ്ടാവില്ല, പക്ഷേ സിൽക്ക് സ്മിത ഉണ്ടെങ്കിൽ ആൾക്കാർ അങ്ങടിച്ചു കയറും. അതുപോലെയാണ്
ഈ സിനിമയിലെങ്ങാറ്റം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥിതി എന്തായിരിക്കും? പക്ഷേ ബ്ലെസ്സി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയവനാണെന്നേ ഞാൻ പറയുള്ളൂ. ആ മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാ ജീവിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവിക്കേണ്ടതാണ്. നാളെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കും. അതൊരു ദിവസം കൊണ്ട് പോകുന്നതല്ല ഈ കേസ് എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു നാറ്റക്കേസാണ്. അപ്പോൾ നജീബും പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ എന്തിനായിരുന്നു ബെന്യാമിൻ എന്ന് പറയുന്ന ഈ നോവലിസ്റ്റ് ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു വരി അവിടെ കുറിച്ചിട്ടത്? എന്തെങ്കിലും വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു? ആ ആടുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധമാണ് അവിടെ സൂചിപ്പിച്ചത്? ഇല്ലെങ്കിൽ മകനെ പോലെയാണ് ആട്? ആട് ഇദ്ദേഹം വരുമ്പോൾ പോലും പുറകെ ഓടി എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ അത് എത്ര നല്ല സൗന്ദര്യമുണ്ടാകുമായിരുന്നു. ഇത് ഇദ്ദേഹത്തെ മനഃപൂർവ്വം നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇതൊരു എന്താ പറയേണ്ടത് ഇത്രയും വലിയൊരു ഫേമസ് ആകുന്ന ഈ ബെന്യാമിനും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴതുകൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് എഴുതിയത് അതേപോലെ ഇവിടെ പിന്തുടരുന്നത്. പക്ഷേ വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ബ്ലെസ്സി എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവ രംഗം ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് മറ്റേ സെൻസർ ബോർഡാന്ന് ഊരി എറിഞ്ഞതെന്ന്? അപ്പോൾ ഇവർ തമ്മിൽ ആടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ടാവും ഈ രംഗം മസ്താണ്, ഇതാണ് ടേണിംഗ് പോയിൻ്റ്, ഇതൊരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ബ്ലെസ്സി പറഞ്ഞിട്ടുണ്ടാവും തൂക്കി പോടേ വെറുതെ എങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത്ര തന്നെ, അത് അങ്ങനെ ഒരു സംഭവം അവിടെ ചിത്രീകരിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു സംഭവം എടുത്തിട്ടുമില്ല എന്നാണ് ബ്ലെസ്സി പറയുന്നത്. അപ്പോൾ നമ്മൾ ആര് പറയുന്നതാ കേൾക്കേണ്ടത്? ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ നജീബിൻ്റെ കൂടെ നിന്നു. പക്ഷേ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നജീബിൻ്റെ കൂടെ നിന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലെങ്കിലും എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് അദ്ദേഹം പറയണം ദാ ഞാനത് നോവലിന് വേണ്ടി ചെയ്തതാണ്, അങ്ങനെയൊന്നും നജീബ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ആ മനുഷ്യൻ ഇങ്ങനെ എന്താ പറയേണ്ടത് ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് സകല ആൾക്കാരും. കമൻറ്റുകൾ എന്തോരം കമൻറ്റുകളാണ് വരുന്നത്. ഇന്ന് ഒരു അമ്മായി വന്നിട്ട് വളരെ മോശമായിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സമുദായത്തെ വരെയാണ് പറയുന്നത്. അതായത് ഇവനൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സമുദായമായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അതുകൊണ്ടാണ് ഇവനൊക്കെ ആടിനെ വരെ വെറുതെ വിടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു അറുതി വേണമെന്നുണ്ടെങ്കിൽ ബെന്യാമിൻ സാറ് വന്നിട്ട് ലോകത്തോട് പറയണം ഞാനതൊരു കഥക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, എൻ്റെ നജീബ് പാപമാണ്, ഞാൻ എൻ്റെ നജീബ് അങ്ങനെ ചെയ്യില്ല. നജീബിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും പറയില്ല അതാ നജീബ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന്. നജീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോടും മക്കളോടും വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് ആ ഒരു ചില ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആദ്യമായിട്ട് തൻ്റെ മകനെ കാണാൻ വരുമ്പോൾ ഒരു മുട്ടായിയുടെ ഒരു കണ്ടം കൂടി വാങ്ങിക്കേണ്ട ഒരു പൈസ കയ്യിലില്ലാതെ ആ ഒരു മനുഷ്യൻ വന്ന് കയറിയൊരു രംഗമുണ്ടല്ലോ. അതായത് 90-95 കാലഘട്ടമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പക്ഷേ നേരെ മറിച്ച് ഇന്നാണെങ്കിൽ അങ്ങനെയല്ല. ഇന്നെന്ന് പറയുന്നത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നെങ്കിലും കുറച്ച് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന്. പക്ഷേ അന്നത്തെ കാലം അതാണ്. അന്ന് ആ കുട്ടിക്കൊരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു വിഷമമുള്ള നജീബ്, ആ നജീബ് ഒരിക്കലും ഭാര്യനെ മറന്നിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആരെന്തെഴുതി കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ മനുഷ്യനെ തകർക്കരുത്. ആ മനുഷ്യനോട് നീതി കാണിച്ചത് തന്നെ ബ്ലെസ്സി സാറ് തന്നെയാണ്. 100% അദ്ദേഹം നീതി കാണിച്ചു. ആ സിനിമയിൽ ഇങ്ങനെയൊരു സംഭവം വേണ്ട എന്ന് പറഞ്ഞു, അത് തൂക്കിയെറിഞ്ഞു. ആ സിനിമയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ സിനിമ മറ്റൊരു ലെവലിലായി പോയതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വളരെ വൃത്തികെട്ട ഒരു പരിപാടി തന്നെയാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, ഞങ്ങൾ കൂടെ കൂടിക്കോ, ഇതിലും വലുതല്ലേ വരാൻ കിടക്കുന്നത്. നന്ദി, നമസ്കാരം.